सेकंड सर्व्हिस हा कार्यक्रम होते. बरोबर. എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ താർ മഹീന്ദ്ര ഇറക്കിയ ഏറ്റവും ഓഫ് റോഡ് വെഹിക്കിളിൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് താർ. അപ്പൊ താർ ഇറങ്ങിയിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മുടെ താറിനകത്ത് ഞങ്ങളിപ്പോ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ വീഡിയോസ് ചെറിയ റിവ്യൂ ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. ഇതുവരെ 10,000 കിലോമീറ്ററിന് അടുക്കുന്നു ഈ താർ ഓടിച്ച ആളിന്റെ എക്സ്പീരിയൻസും അതിന്റെ യാത്ര ചെയ്തവരുടെ എക്സ്പീരിയൻസും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ വീഡിയോ ആണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ നല്ല നല്ല കമന്റ് ഇടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എത്ര പേര് കയറും? ഒരു പറ്റുമോ? എത്ര പേര് കയറും? എത്ര പേര് കയറും? ഞാൻ പറഞ്ഞിട്ട് രണ്ടുപേരെ കയറത്തുള്ളൂ. ശരിക്കും പറയും, അഞ്ചു പേര് കയറും. നമുക്ക് നോക്കാം, ഒന്ന് നോക്കാം, നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം. ഓക്കെ. അപ്പൊ നമ്മള് താറിനകത്ത് ആള് കയറാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ആ ഒരു താറിനകത്ത് നമ്മൾ കയറുക. ഒന്ന് നമ്പർ വൺ, ആ ഇത് രണ്ടാണ്, ഈ ഒരു മൂന്ന്. അപ്പൊ ടോട്ടൽ മൂന്ന്. അതെ, ടോട്ടൽ മൂന്ന്. ആ ചെറുത് ഒന്ന്, ആ നാല്, ആ അഞ്ച്, ഇത് ആറ്. അപ്പോ നമ്മുടെ ഇത്രയും പേര് താറിനകത്ത് കയറി, ഇനി ബാക്കി ഞാനിവിടെ കയറിയാണ്. നമ്മുടെ ബാക്ക് സൈഡിൽ തന്നെ അഞ്ചു പേര് കയറിയിരിക്കുകയാണ്. ബാക്ക് സൈഡിൽ തന്നെ അഞ്ചു പേര്. അപ്പോ ഈ ഒരു താറിന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, ഇത്രയും പേരെ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഈ മലമണ്ട. മലമണ്ട എന്ന് പറഞ്ഞാൽ തിരുവല്ല താലൂക്കിലെ കുറ്റൂർ പഞ്ചായത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഭൂതക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അത് നല്ല ഉയർന്ന സ്ഥലമാണ്. ഞങ്ങൾ ആ താറുമായിട്ട് ഇവിടെയാണ് ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ റോഡ് ഞാൻ കാണിച്ചത് കണ്ടില്ലേ, ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടേറിയ റോഡ് തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോ ഈ താറുമായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ആരും അറിയപ്പെടാതെ പോയിരിക്കുന്ന, എന്നാൽ ടൂറിസ്റ്റ് ഒരു കേന്ദ്രമല്ലാതായി മാറിയിരിക്കുന്ന, നല്ല അതെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാവുന്ന മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ താറുമായിട്ട് ഇന്ന് എത്തിയത്. എന്നാൽ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസിനെ പറ്റി പറയാനായിട്ടല്ല ഇന്നത്തെ വീഡിയോ. നമ്മുടെ താറ് ഏകദേശം 10,000 കിലോമീറ്ററിനോട് അടുക്കുകയാണ് നമ്മുടെ ഈ ഒരു താറ്. അതിന്റെ ഒരു ചെറിയ റിവ്യൂ കൂടി ഈ ഒരു സമയത്ത് നമ്മൾ പറയുകയാണ്. ഇതിന്റെ ഓണറും വാഹനത്തിന്റെ ഓണറും അച്ചായൻസ് എന്ന ഒരു അസോസിയേറ്റ്, അച്ചായൻസ് എന്ന കമ്പനിയുടെ മുതലാളിയും കൂടിയായ മിസ്റ്റർ സാജൻ, അദ്ദേഹം നമ്മളോട് ഈ വാഹനത്തിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഞാൻ വണ്ടിയാണ് വലിയ കുഴപ്പമില്ല, ഇതുവരെ ഒരു ഫുൾ ഓഫ് റോഡ് പോകാൻ പറ്റിയിട്ടില്ല. സമയത്തിന്റെ കാരണങ്ങളാണ്, സമയം നമുക്ക് പറ്റുന്നില്ല. ബാക്കി വണ്ടി ഫുള്ള് വലിയ ഒരു പ്രശ്നമാണ് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. വണ്ടി നല്ല കംഫർട്ടാണ്. പിന്നെ ആൾക്കാർ കയറുന്നതിലാണ്, പ്രായമുള്ളവർക്ക് ബൈക്കിലോട്ട് കയറുന്നതിലൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. അതാണ് അപ്പോ നമ്മുടെ പുറകില് ഇപ്പൊ ഇത്രയും പേര് അഞ്ചു പേര് കൊള്ളിച്ചിരിക്കണം. അതിനെ പറ്റി എന്താണ് അഭിപ്രായം? അതിന്റെ ഒരു ഫീല് നമുക്ക് വാഹനത്തിൽ അതിന്റെ ഒരു ഇത് അറിയാനുണ്ട്. ബൈക്കിലാണ് നല്ലോണം കയറുമ്പോൾ വണ്ടി ഓടിക്കാൻ നല്ല സുഖം, നല്ല സുഖമാണ്, നല്ല സുഖമാണ്. അപ്പോ ആ ഒരു ചലഞ്ച് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആറ് പേരാണ് ടോട്ടൽ അല്ലേ? ഒരാൾക്കാണ്ട് ഏഴ് പേരുണ്ട് വണ്ടിയല്ലേ? ഏകദേശം 8,340 കിലോമീറ്റർ നമുക്കിപ്പോൾ ഈ വാഹനം ഓടിക്കഴിഞ്ഞു. അതുവരെയുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവര്. അപ്പോൾ കൂടുതൽ ഈ വാഹനത്തിൽ യാത്ര ചെയ്ത രണ്ടുപേര് അല്ലെങ്കിൽ
അവരാണ്. നിങ്ങൾ പരിചയപ്പെടുത്തി കേട്ട് പറഞ്ഞോളൂ നിങ്ങളുടെ എക്സ്പീരിയൻസ്. വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ല ഒരു കംഫർട്ട് റൈഡ് നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എടുത്ത സമയം തൊട്ട് അങ്ങനെ പക്ഷെ നമുക്ക് ഇതിനായിട്ട് ഈ സാധനം പറഞ്ഞാൽ നമുക്ക് ഫുള്ളി ഓഫ് റൈഡ് പോകാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മള് അച്ചൻസിന്റെ ഡെലിവറി സമയത്ത് കേക്ക് ഡെലിവറി സമയത്ത് നമ്മൾ വണ്ടി എടുക്കുന്നതും നേരെ എടുത്ത് ആദ്യം പോകുന്നത് തന്നെ ഡെലിവറിക്ക് ഏകദേശം 1000 കിലോമീറ്റർ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഒരു പുത്തൻ വണ്ടി എടുത്ത് 1000 കിലോമീറ്റർ ഒറ്റ ദിവസം തന്നെ കവർ ചെയ്തു. വളരെ നല്ലൊരു യാത്രയായിരുന്നു അത്. ഞങ്ങൾ ആ പൊല്ലൂർ സൈഡിലേക്ക് പോയപ്പോൾ റോഡ് പണി അതാണ് ഞങ്ങളുടെ ഓഫ് റോഡ് എന്ന് വേണം പറയാവുന്ന ഒരു ഓഫ് റോഡ് അതായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് പൊല്ലൂർ കുള റൈഡ് കാരണം റോഡ് മുഴുവൻ പൊളിച്ചിട്ടേക്കുമായിരുന്നു. മിന്നിച്ച് പോവാ ഒരു മിന്നിച്ച് പോയെന്ന് തന്നെ വേണം പറയാം. ഓഫ് റോഡ് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. പക്ഷെ ഈ 100 കിലോയും മണ്ടയ്ക്ക് വണ്ടിയെ കയറാനുള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് അറിയാം വണ്ടിക്ക് ഒറ്റ ഡോറേ ഉള്ളൂ, അതുവഴി കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്നെ പോലുള്ളവരെ കൺസിഡർ ചെയ്യണം മഹേന്ദ്രക്കാർ. ഇനി ഇറക്കുമ്പോൾ കുറച്ചുകൂടി നല്ല വണ്ടി എന്ന് വെച്ചാൽ ബാക്കിലും ഡോറുള്ള വണ്ടി ഇറക്കണം. അല്ലാതെ വേറെ വണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു ഫോൾട്ട് എനിക്ക് പറയാനായിട്ടില്ല. ഈ വണ്ടിയുടെ കൂടെ ഒരു 8,300 കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞു. അതിലൊരു 5,000 കിലോമീറ്ററോളം ഞാൻ ഈ വണ്ടിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുവരെ ഓഫ് റോഡ് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ എങ്കിലും റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഓഫ് റോഡ് കിട്ടി. വാഹനത്തിന്റെ മുതലാളി പറയൂ, ഈ 100 കിലോ വെയിറ്റ് ഉള്ള അദ്ദേഹത്തിന് പറ്റിയ വാഹനത്തിൽ കയറുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എപ്പോഴും? ആ പുള്ളി കാണണ്ട, ആ പുള്ളി വണ്ടിയെ കയറുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. ആ പുള്ളിയുടെ കയറ്റവും വലിയ ബുദ്ധിമുട്ടുകളും കണ്ട് ആ പുള്ളി കയറുന്ന ഇറങ്ങുന്നതും കാണാൻ നമുക്ക് കാഴ്ചക്കാർക്ക് ഭയങ്കര രസമാണ്. പുള്ളിയുടെ ബുദ്ധിമുട്ട് പുള്ളിക്കാണ്. അപ്പൊ ഈ ഒരു വിവരം മഹീന്ദ്രക്കാരോട് പറയണോ? മഹീന്ദ്രക്കാരുടെ ഞാൻ സെക്കൻഡ് സർവീസിന് മുമ്പ് ആ കാര്യം പ്രത്യേകം പറയുന്നത്, 100 കിലോ കൂടുതൽ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ബാക്കിക്കാനുള്ള ബുദ്ധിമുട്ടിന്റെ കാര്യം ഞാൻ അവരോട് പറയുന്നതാണ്. ഇവിടെ സൈഡിൽ എന്തെങ്കിലും ഒരാൾക്കായിട്ട് ഇത് യാത്ര ചെയ്യാൻ പറ്റില്ല. ബാക്ക് സീറ്റ് ഇരുന്ന് നമ്മൾ തെറിച്ചു പോകും. അടുത്ത പ്ലാനിങ് എന്താണ്? നിങ്ങൾ എങ്ങോട്ടുള്ള യാത്രയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? പല പ്ലാനിങ് ഉണ്ട്, പക്ഷേയാണ് സമയത്തിന്റെ ഇത് കൊണ്ടാണ് എങ്ങോട്ട് പരിപാടി ചെയ്യാത്തത്. എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഓർഡർ ചെറിയ ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. ഈ ഒരു താറിന്റെ റിവ്യൂവും ചെറിയ റിവ്യൂ, ഫുൾ റിവ്യൂ എന്ന് പറയാനില്ല, ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്. 8,000 കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അവരെ ഒന്ന് ഷെയർ ചെയ്തതാണ് നിങ്ങളുമായിട്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഈ താറോ അല്ലെങ്കിൽ മഹീന്ദ്രയുടെ വാഹനങ്ങളോ യൂസ് ചെയ്ത് നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും കാണും വരെ സൈനിങ് ഔട്ട്. ബൈ ബൈ.